ശ്രീ ടി ജി മോഹൻദാസ്, ഷാഫി ചാലിയം ഉന്നയിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ദേശീയ ഹിന്ദുവാദികളും ഇതിനെ എതിർക്കുന്നില്ലേ? അതെന്തുകൊണ്ട് ഇത്തരത്തിൽ എതിർക്കുന്നു? ബി ജെ പിയുടെ ഭരണത്തിന് അനുകൂലമാകണമെങ്കിൽ അവരും അത് അനുകൂലിക്കേണ്ടതല്ലേ എന്നുള്ള രീതിയിൽ വർഷങ്ങൾക്ക് മുൻപുണ്ടായ ചില സംഭവ വികാസങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം അത് പറയുന്നത്. താങ്കൾക്ക് ഈ ചോദ്യത്തിനോടുള്ള പ്രതികരണം? അല്ല, ഞാൻ തന്നെ ആദ്യം പറഞ്ഞതാണല്ലോ ഈ ഗുരുജി കോൾക്കർ പറഞ്ഞ കാര്യം. അത് എൻ്റെ ഓർമ്മയിൽ 1968 മറ്റുമാണ്. വർഷം എത്ര കഴിഞ്ഞു, ആ സമുദായത്തിൽ നിന്ന് ഒരു കോമൺ ആവശ്യം വരുന്നില്ല. പക്ഷേ ഇൻഡിവിഡ്യുവലായിട്ട് നമ്പർ ഓഫ് കേസസ്, കറ്റീന ഓഫ് കേസസ് രാജസ്ഥാൻ ഹൈക്കോടതിയിലും ഗുജറാത്തിൽ, കേരളത്തിൽ, തമിഴ്നാട്ടിൽ, എവിടെയൊക്കെ ഹൈക്കോടതി ഉണ്ടോ അവിടെ എല്ലാ മുസ്ലിം സ്ത്രീകൾ ഈ തുല്യാവകാശത്തിന് വേണ്ടിയിട്ട് പോരാടുന്നുണ്ട്. അവരുടെ കൂട്ടത്തിൽ വലിയൊരു വിഭാഗം ആൾക്കാർ ഇത് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു ഒരു ആവശ്യമല്ലേ? അത് പരിഗണിക്കേണ്ടതല്ലേ? അല്ലാതെ ഗുരുജി ഗോൾവൽക്കർ 1968 ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു, അതിൽ ഇപ്പോഴത്തെ RSS-കാർ എന്താ ഉറച്ചു നിൽക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അന്ന് പറഞ്ഞ ഉത്തരമാണ്. അതിനുശേഷം ഗംഗയിലും യമുനയിലും കൂടെ എത്ര വെള്ളം ഒഴുകിപ്പോയി. RSS ഒരു ഡോഗ്മാറ്റിക് സംഘടനയൊന്നുമല്ല. അവരിങ്ങനെ ഗുരുജി എഴുതി വെച്ച ഒരു ബൈബിളൊന്നുമല്ല അവരുടെ കയ്യിലിരിക്കുന്നത്. കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അത് ന്യായമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യും, പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ അഭിപ്രായം പറയും, ഇടപെടും. അവർക്ക് അനുകൂലമായ സർക്കാർ വരികയാണെങ്കിൽ സർക്കാരിലും സമ്മർദ്ദം ചെലുത്തും, ഏയ് നിങ്ങൾ ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരണം. ഇപ്പം ഞാൻ സ്ഥാനമൊന്നും വഹിക്കുന്നില്ല, പക്ഷേ ഞാനും ഒരു പ്രോ ബി ജെ പി RSS-കാരനാണല്ലോ. ഞാൻ ആവശ്യപ്പെടുന്നത് എന്താ, മോദിയോട് പ്ലീസ് ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഈ ചർച്ച ആകാശത്തിൽ ഇങ്ങനെ വഷളായിക്കൊണ്ടിരിക്കും. ഇതാണ് കാര്യം. പിന്നെ ഷാഫി ചാലിയം പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, മതവിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ അവകാശമില്ലേ? ഉണ്ട്. അത് മൗലിക അവകാശമല്ലേ? ആണ്. ഇവിടെ ഒരു പ്രശ്നം, നമ്മളുടെ മതവിശ്വാസം, ഫെയ്ത്ത്, നമ്മളുടെ പ്രാക്ടീസ്, ഇത് സുപ്രീം കോടതിയിൽ തന്നെ ഒരു കേസായിട്ട് വന്നിരുന്നു. ആരും അത് ശ്രദ്ധിക്കാതെ പോയി. കാരണം അതിൻ്റെ ഒരറ്റത്ത് സമാജ്വാദി പാർട്ടിയും അസം ഖാനുമായിരുന്നു അവരുടെ നേതാവ്. അസം ഖാൻ ഒരു നല്ല റാഡിക്കൽ ഇസ്ലാമാണല്ലോ, ഷാഫി ചാലിയത്തെ പോലെ ഒരു ലിബറലൊന്നുമല്ല അസം ഖാൻ, ഭയങ്കര തീവ്ര ചിന്താഗതിയുള്ള ആളാണ്. അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്നു ഉത്തർപ്രദേശിൽ. വിദ്യാഭ്യാസ വകുപ്പ് ഒരു സർക്കുലർ ഇറക്കി, മുസ്ലിം അധ്യാപകർ ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കണം, ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുവാദം വേണമെന്നല്ല, അറിയിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അയ്യോ മതവികാരം വ്രണപ്പെട്ടു ഒന്നും പറയേണ്ട, ഈ പറയുന്ന മുസ്ലിം പേഴ്സണൽ ലോ ബോർഡില്ലേ, ഈ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് എന്ന് പറയുന്നത് നല്ല കാശുകാരായും ലക്നൗവിലെയും ഡൽഹിയിലെയും കുറേ മത നേതാക്കന്മാരാണ്. ഇവർക്കൊന്നും നമ്മുടെ പാണക്കാട് തങ്ങൾക്കുള്ള 1000-ൽ 1 സ്വാധീനം മുസ്ലിം സമൂഹത്തിൽ ഇവർക്കില്ല, പക്ഷേ കയ്യിൽ കാശുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിൽ എവിടെ ഏത് ഹൈക്കോടതിയിൽ എന്ത് കേസ് വന്നു കഴിഞ്ഞാലും അവരൊരു 500 പേര് വരുന്ന അഫിഡാവിറ്റ് കൊണ്ടുവന്നിട്ട് കക്ഷി ചേരും. ഇത് ഇവിടെയുള്ള മുസ്ലിം ലീഗുകാർ പോലും അറിയില്ല. ഈ വി പി സൂറയുടെ കേസിലൊക്കെ മുസ്ലിം ലീഗ് അതിലൊന്നും ചെയ്തില്ല കേട്ടോ. വി പി സൂറയെ അനുകൂലിച്ചും സത്യവാങ്മൂലം കൊടുത്തില്ല, എതിർത്തും സത്യവാങ്മൂലം കൊടുത്തില്ല. പക്ഷേ ലക്നൌവിൽ നിന്ന് ഇവരെ ഓടി വന്നിട്ട് 96 പേജോ മറ്റോ ഉണ്ടായിരുന്നു അവരുടെ സത്യവാങ്മൂലം. ഇതാണ് ഈ ടീം. ഇവർക്കൊന്നും മുസ്ലിം സമുദായത്തിൽ സ്വാധീനമൊന്നുമില്ല. അതിനൊക്കെ എത്രയോ വലുതാണ് പാണക്കാട് തങ്ങൾക്കുള്ള സ്വാധീനം. അപ്പോൾ അസം ഖാൻ ഇങ്ങനെ ചെയ്തു, ഒന്നിൽ കൂടുതൽ വിവാഹം കഴിച്ചാൽ ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കണം. ഇത് ഫൈറ്റ് ചെയ്ത് സുപ്രീം കോടതിയിലെത്തി. സുപ്രീം കോടതി ക്ലാസ് ജഡ്ജ്മെൻ്റാണ്, ഡിവിഷൻ ബെഞ്ചിൻ്റെ ജഡ്ജ്മെൻറ്റ്. സുപ്രീം കോടതി പറഞ്ഞു, നിങ്ങളുടെ ഫെയ്ത്തിൽ കോടതി ഇടപെടുകയില്ല, സർക്കാർ ഇടപെടാനും ഞങ്ങൾ സമ്മതിക്കില്ല. ഫെയ്ത്ത് നിങ്ങളുടെ തലയ്ക്കുള്ളിലാണ്, അല്ലാഹു മാത്രമേ ദൈവമുള്ളൂ, കുഴപ്പമൊന്നുമില്ല, മറ്റൊരു ദൈവമില്ല, ശരി വേണ്ട. പക്ഷേ മറ്റ് ദൈവങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ, അവരെ ഉപദ്രവിക്കാൻ നിങ്ങൾ പോകരുത്. അപ്പോൾ ഫെയ്ത്ത് ഒന്ന്, അതിൻ്റെ പ്രാക്ടീസ് വേറൊന്ന്. അസം ഖാൻ എന്ന് സുപ്രീം കോടതിയിൽ ബാധിച്ചതെന്താണെന്ന് അറിയാമോ? 11 കോടി രൂപ പെൻഷൻ കേസുകൾക്കായിട്ട് സർക്കാരിന് ചിലവാകുന്നു വക്കീലന്മാർക്ക് കൊടുക്കാൻ 11 കോടി രൂപ. കാരണം ഭാര്യമാർ 5-6 പേരുണ്ട്, ഇയാൾ മരിച്ചു കഴിയുമ്പോൾ പെൻഷന്, ഞാനാണ് യഥാർത്ഥ ഭാര്യ, ഞാനാണ് യഥാർത്ഥ ഭാര്യ എന്ന് ഇതെങ്ങനെ തിരിച്ചറിയും? ആദ്യത്തെ ജനനത്തിൽ നോക്കി ആദ്യത്തെ 4 പേര് ഭാര്യമാരെന്നും ബാക്കിയുള്ളവരൊക്കെ കള്ളന്മാരെ
കള്ളിമാരാണെന്ന് തീരുമാനിക്കാൻ പറ്റുമോ? അപ്പോൾ ഇതിനൊരു പ്രൊസീജിയർ ഉണ്ടാക്കി, അത് മതത്തിലുള്ള ഇടപെടലല്ലേ എന്ന് ചോദിച്ചാൽ ആണ്. പക്ഷേ ഈ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിക്കൊണ്ടുപോകാൻ ഇത് ആവശ്യമാണ്. നാല് ഭാര്യമാർ ആരൊക്കെയാണ് എന്ന് റിട്ടയർമെൻറ്റിന് മുമ്പ് ഞങ്ങളോട് പറയണം. അവിടെ വെച്ച് ഞങ്ങൾ സീൽ ചെയ്യും. അതല്ലാതെയുള്ള ആ ഏത് അവകാശം കൊണ്ടുവന്നാലും ഞങ്ങൾ കൊടുക്കുകയില്ല. ഇതായിരുന്നു അസം ഖാൻ്റെ വാദം. അപ്പോൾ അന്ന് സുപ്രീം കോടതി പറഞ്ഞു, ഫെയ്ത്ത് വേറെയാണ്, പ്രാക്ടീസ് വേറെയാണ്. ഫെയ്ത്ത് നിങ്ങൾക്കാവാം, ഒരു കുഴപ്പമില്ല, നിങ്ങളത് വിശ്വസിച്ചോളൂ. പക്ഷേ നിങ്ങളുടെ പ്രാക്ടീസിൽ മറ്റൊരാൾക്ക് ദ്രോഹമുണ്ടാകരുത്. നിങ്ങളുടെ തന്നെ അനിയത്തിക്ക് സ്വത്ത് കൊടുക്കാൻ നേരത്ത് എൻ്റെ വിശ്വാസം അവൾക്ക് ചില്ലി പൈസ കൊടുക്കാൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് അവൾ റോട്ടിലിറങ്ങി തെണ്ടിക്കോട്ടെ, എനിക്ക് വിശ്വാസമാണ്, ദിസ് ഈസ് മൈ ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറയുന്നത് മനുഷ്യത്വമാണ്. ഇക്കാലത്ത് ഇതിലൊരു മനുഷ്യാവകാശ പ്രശ്നം നിങ്ങൾ കാണുന്നില്ലേ? ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് നാല് കല്യാണം കഴിക്കാം. പ്രാക്ടിക്കലി എത്ര പേര് കല്യാണം കഴിക്കുന്നു എന്നുള്ളതല്ല, ഇറ്റ് ഈസ് പെർമിറ്റഡ് എന്നുള്ളതാണ് വിഷയം. ഹിന്ദുക്കൾക്കോ ക്രിസ്ത്യാനികൾക്കോ കല്യാണം കഴിച്ചാൽ എന്താ? വയസ്സ് കാലത്ത് എനിക്കും തോന്നാറുണ്ട്, ഈ കിളവിയെ കുറേ കാലമായി കൊണ്ട് നടക്കുന്നു, ഒരെണ്ണം കൂടെ ചെറുപ്പക്കാരിയെ കെട്ടിയാൽ എന്താന്ന് തോന്നാറുണ്ട്. പക്ഷേ എന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോകും, ഷാഫിയെ പോലീസ് പിടിച്ചുകൊണ്ട് പോകില്ല. ഷാഫി അത് ചെയ്യുന്നല്ലേ ഞാൻ പറയുന്നത്, അദ്ദേഹം നല്ല മനുഷ്യൻ, അദ്ദേഹം ഇതുപോലത്തെ ഏറെകുളത്തിനൊന്നും പോകാത്ത ആളാണ്. പക്ഷേ അദ്ദേഹത്തിന് ചെയ്താൽ, അദ്ദേഹത്തിന് ചെയ്യുന്നത് കുറ്റമല്ല, ഞാൻ ചെയ്താൽ കുറ്റമായിട്ട് മാറുന്നു. ഇതൊക്കെ ശരിയാണോ? ഒരു പൗരാവകാശത്തിൻ്റെ പ്രശ്നം ഇതിലില്ലേ? ഒന്നുകിൽ നാല് പെണ്ണ് കെട്ടാൻ എനിക്കോ അവകാശം വേണം, അല്ലെങ്കിൽ നാല് പെട്ടെന്ന് കെട്ടാനുള്ള ഷാഫി ചാലിയത്തിൻ്റെ അവകാശം എടുത്തു കളയണം. ഞങ്ങൾ അയൽവക്കത്തുകാരാണ്, ഞാൻ നോക്കുമ്പോഴാ മൂപ്പര് നല്ല സുഖമായിട്ട് വാഴുന്നു, എനിക്കാണെങ്കിൽ ഒരെണ്ണേ ഉള്ളു താനും. ഇങ്ങനൊരു സിറ്റുവേഷൻ വരാറുള്ളൂ. ഈ ഒരാളെ കൊണ്ടു കിടക്കാനുള്ള പാട് വേറെ, അത് നമുക്ക് പുറത്തു പറയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻ ഒരു രാജ്യത്തിൻ്റെ പൗരാവകാശത്തിന്, മനുഷ്യാവകാശത്തിന് നിരക്കാത്ത ഫെയ്ത്താണ്. ആ ഫെയ്ത്ത് പ്രാക്ടീസ് ചെയ്ത്, അത് ഫെയ്ത്തായിട്ട് വേണമെങ്കിൽ ഇരുന്നോട്ടെ, മനസ്സിലൊരു പല്ലിറുമാ നിങ്ങൾക്ക്, അനിയത്തിക്ക് ചില്ലി പൈസ കൊടുക്കാൻ പാടില്ലാത്തതാണ്, പിന്നെ പോട്ടെ എന്ന് വിചാരിച്ചിട്ടാ, നിയമവും സംഗതിയും പോലീസും കേസും ഒക്കെ ആകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പകുതി അവൾക്ക് കൊടുത്തു എന്ന് നിങ്ങൾക്ക് വിശ്വസിച്ച് വേണമെങ്കിൽ സമാധാനിക്കാം. അതിൽ സർക്കാരിനോ കോടതിക്കോ ഇടപെടാൻ പറ്റില്ല.